സ്നേഹമുള്ളവരെ, എബ്രായക്കാർക്കുള്ള ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 2 ലോകങ്ങളിലാണ് നമ്മുടെ ജീവിതം. അതാണ് സഭയുടെ വിശ്വാസ പ്രമാണം. ദൃശ്യവും അദൃശ്യവും. കാണുന്ന ഒരു ലോകമുണ്ട്, കാണാത്ത ഒരു ലോകമുണ്ട്. കാണുന്ന ലോകത്തിൻ്റെ സയൻസാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. കാണാത്ത ലോകത്തിൻ്റെ സയൻസാണ് ഫെയ്ത്ത്, വിശ്വാസം. കാണാത്തതിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലും കാണാത്ത എന്തെല്ലാം കാര്യങ്ങളിലാണ് വിശ്വസിക്കുന്നത്. രാത്രിയിൽ കരണ്ട് പോകുമ്പോൾ ഇരുട്ടത്ത് തപ്പി നടക്കുന്നവരാണ്. പഴുതാര, പാമ്പ്, തേള് വലുതൊക്കെ കടിച്ചേക്കാം, എങ്കിലും കടിക്കുകയല്ല, ഒരു വിശ്വാസം. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി മറിയുകയല്ല, ഒരു വിശ്വാസം. ഡോക്ടറെ കാണുമ്പോൾ രോഗം മാറും എന്നൊരു വിശ്വാസം, മരുന്ന് ഫലിക്കും എന്നൊരു വിശ്വാസം. വിശ്വാസമാണ് എല്ലാം. വിശ്വാസം എല്ലാ മനുഷ്യരിലുമുണ്ട്. 3 സ്വഭാവക്കാർ എന്നാണ് പറയുക. സകല മനുഷ്യരിലുമുണ്ട് 3 സ്വഭാവക്കാർ. 1 കച്ചവടക്കാരൻ, 2 രാഷ്ട്രീയക്കാരൻ, 3 ശാസ്ത്രജ്ഞൻ. 4-ാമതാണ് വിശ്വാസി. എല്ലാവരിലുമുണ്ട് ഒരു കച്ചവടക്കാരൻ. ആരാണ് കച്ചവടക്കാരൻ? ആളോട് കൂട്ടുകൂടിയാൽ എനിക്ക് എന്നാ ലാഭം കിട്ടും, ഈ തടി വെട്ടിവിറ്റാൽ എനിക്ക് എന്നാ ലാഭം കിട്ടും, ഈ തടിയിൽ നിന്നും എനിക്ക് എന്നാ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മളിലെ കച്ചവടക്കാരൻ. എല്ലാവരിലുമുണ്ട്. ഇവനോട് കൂട്ടുകൂടിയാൽ എനിക്ക് ഇന്ന നേട്ടം, ഇവളോട് കൂടിയാൽ എനിക്ക് ഇന്ന നേട്ടം, എന്തെല്ലാം നേട്ടം കൊയ്യാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കച്ചവടക്കാരൻ നാം എല്ലാവരിലുമുണ്ട്. ഒരു ബിസിനസ്സുകാരൻ ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടി ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന കച്ചവടക്കാരൻ. 2 നമ്മളിലുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ. ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് ഹായ്, ഹലോ എന്ന് പറയുമ്പോൾ ഉള്ളിൽ തൊടാതെ വെറുതെ ചിരിക്കുമ്പോൾ എന്നിലെ രാഷ്ട്രീയക്കാരനാണ്. ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടി, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ പലതും കാട്ടിക്കൂടുമ്പോൾ എന്നിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഉയരുകയാണ്. ആത്മാർത്ഥതയില്ല, പുറത്തുള്ള പ്രകടനം മാത്രമായിട്ട് കാണിക്കുന്ന രാഷ്ട്രീയം. 3 ഒരു ശാസ്ത്രജ്ഞൻ. എല്ലാവരിലുമുണ്ട് ഒരു സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ചേർന്നത് മാത്രം ഞാൻ സ്വീകരിക്കും, ബാക്കിയൊന്നും ഞാൻ ഉൾക്കൊള്ളുകയില്ല. എൻ്റെ ബുദ്ധി, യുക്തി, ചിന്തയിൽ എന്തെങ്കിലും എന്തെല്ലാം സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രം. എല്ലാ കാര്യവും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ചില കാര്യം ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ അപ്പുറത്തല്ലേ. 4-ാമത് നമ്മൾ ഒരു വിശ്വാസിയുണ്ട്. വിശ്വാസി ഒന്നും മനസ്സിലായില്ലെങ്കിലും പറയും, ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. പരിശുദ്ധ അമ്മ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷെ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. പഴയ നിയമത്തിൽ ഒരു ജോബുണ്ട്. എൻ്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി. ഇതാണ് വിശ്വാസി. നമ്മളെയൊക്കെ വിളിക്കുന്നു ഒരു വിശ്വാസിയാവുക. ബുദ്ധിയിൽ ജീവിച്ചാൽ, രാഷ്ട്രീയക്കാരനെ പോലെ ജീവിച്ചാൽ, സയൻറ്റിസ്റ്റിനെ പോലെ ജീവിച്ചാൽ, കച്ചവടക്കാരനെ പോലെ ജീവിച്ചാൽ ജീവിതത്തിൽ പലതിനും ഉത്തരം കിട്ടാതെ വരും. ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങളുടെ മുമ്പിൽ വിശ്വസിക്കുന്ന മനുഷ്യനാവുക. നമ്മൾ സാധാരണ ആരെയാ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിളിക്കുക? അക്ഷയ, മംഗല്യ, കാരുണ്യ, ലോട്ടറി അടിക്കുന്നവരെ വിളിക്കും ഭാഗ്യവാൻ, ഭാഗ്യവതി. പക്ഷെ ബൈബിൾ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ഭാഗ്യക്കുരി അടിച്ചവരെയല്ല. ലൂക്ക 1:45 ഏലീശ്വ അമ്മ മറിയത്തെ നോക്കി വിളിച്ചു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. യോഹന്നാൻ 21 ഉത്തതനായ മിശിഹ നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായെ നോക്കി പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യത്തിലേക്കാ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക, വിശ്വാസത്തിൻ്റെ ഒരു ഭാഗ്യത്തിലേക്ക്. വിശുദ്ധ ബൈബിളിലൂടെ പുണ്യാത്മാക്കളും ദീർഘദർശികളുമായ ഒരു പിടി മനുഷ്യരെ കാണുമ്പോൾ അവരിലെല്ലാവരും ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ 5 സ്വഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിലുണ്ട്, ഇസഹാക്കിലുണ്ട്, യാക്കോബിലുണ്ട്, മോശയിലുണ്ട്, പ്രവാചകന്മാരിലുണ്ട്, പൂർവ്വ യോസേപ്പിലുണ്ട്, അപ്പസ്തോലന്മാരിലുണ്ട്, പരിശുദ്ധ അമ്മയിലുണ്ട്, യോസേപ്പ് പിതാവിലുണ്ട്. വിശ്വാസത്തിൻ്റെ 5 അടയാളങ്ങൾ, 5 ലക്ഷണങ്ങൾ എന്താണ്? 1, വിശ്വാസം ഉള്ള മനുഷ്യൻ, വിശ്വസിക്കുന്ന മനുഷ്യൻ എന്തൊക്കെയോ തള്ളിക്കളയണം, എന്തൊക്കെയോ ഉപേക്ഷിക്കണം. ഒപ്പം വ്യക്തമല്ലാത്തൊരു പുതിയ സ്ഥലത്തേക്ക് യാത്ര തിരിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ 1-ാമത്തെ അടയാളം. എന്തൊക്കെയോ തള്ളിക്കളയും, ഉപേക്ഷിക്കും, ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പുറപ്പെടുകയും ചെയ്യും. വിശ്വസിക്കുന്നവന് ഒരു ഭയവുമില്ല. ഉപേക്ഷ, ഒരുപക്ഷെ സ്വന്തം ദേശത്തെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാർ, സ്വന്തം ദേശം വിട്ടുപോയ അബ്രഹാം, ഒളിച്ചോടി യാത്രയാകുന്ന മോശ, ബേത്ലഹേമിലേക്ക് യാത്ര തിരിക്കുന്ന മറിയം. വിശ്വാസത്തിൽ ഒരു യാത്രയാണ് അത് നമ്മൾ പറയും ഉപേക്ഷയുടെ ഒരു യാത്ര. എത്രയോ യാത്രകളാണ് മറിയം തന്നെ നടത്തിയത്. പേരെഴുതിക്കാൻ ബേത്ലഹേമിലേക്ക് യാത്ര, യൂദയാള മലഞ്ചെരിവിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര, 3 മാസം സീനായി മരുഭൂമിയിലൂടെ ഈജിപ്തിലേക്കുള്ള യാത്ര, തിരിച്ച് നസ്രത്തിലേക്കുള്ള യാത്ര, കുരിശിൻ്റെ വഴിയിലെ യാത്ര. വിശ്വസിക്കുന്നവർ യാത്ര നടത്തും, ഉപേക്ഷയുടെ യാത്രകൾ. എന്തെല്ലാം നഷ്ടപ്പെടാനും വേണ്ടിയല്ല, ദൈവം പറയുന്ന വഴിയെ അങ്ങ് യാത്ര. വിശ്വാസം ഉപേക്ഷയാണ്. ഉപേക്ഷ, നമ്മളും ഉപേക്ഷിക്കേണ്ടി വരും ചില കാര്യങ്ങൾ. ഒരുപക്ഷെ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അതെല്ലാം എൻ്റെ അകത്തിൻ്റെ മേഖലകളാണ്. അകം, ഞാൻ ഭാവം, എൻ്റെ സങ്കല്പം, എൻ്റെ ലോകം. ചിലപ്പോൾ അകത്തെ ഉപേക്ഷിക്കണം വിശ്വാസത്തിൽ വളരണമെങ്കിൽ. ജഡത്തെ ഉപേക്ഷിക്കണം. ജഡം, ശാരീരിക പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, യാത്രാക്ഷീണം, ഗൗരവമുള്ള രോഗം, എന്തെല്ലാം വന്നിട്ടും പൂർവ്വപിതാക്കന്മാരെ അത് ബാധിച്ചില്ല. അവർ അകത്തെയും ജഡത്തെയും അവർ മറന്നു. വിശ്വാസത്തിൽ വിജയകരമായ തീർത്ഥയാത്ര അവർ നടത്തി. ഒപ്പം പുറപ്പാട്, ഉപേക്ഷയും പുറപ്പാടും. ചില കാര്യം വേണ്ടത് വെക്കുന്നു, ഒപ്പം ദൈവം പറയുന്നതോട് ഉടനെ സ്റ്റെപ്പ് വെക്കുകയും ചെയ്യും. ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം പുതിയ സ്ഥലത്തേക്ക് സ്റ്റെപ്പ് വെച്ചു. മോശ അങ്ങനെ ചെയ്തു, എല്ലാവരും അങ്ങനെ ചെയ്തു. ഒരു പുറപ്പാട് ജീവിതത്തിലുണ്ട്, ഉപേക്ഷയും പുറപ്പാടും. വിശ്വാസത്തിൻ്റെ പുറപ്പാടെന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു പുറപ്പാടാണ്. ഉപേക്ഷ അഹം, ജഡം. പുറപ്പാട് ദൈവം പറയുന്ന സ്ഥലത്തേക്കുള്ള പുറപ്പാട്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും സ്ഥലം മാറ്റം പുറപ്പാടാണ്. കുടുംബജീവിതക്കാരുടെ പുറപ്പാടെന്ന് പറയുന്നത് ഒരു പുരുഷൻ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. എന്തോ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, പ്രവൃത്തിയിൽ കാണിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറയുന്നുമുണ്ട്. ജീവിതത്തിൽ പ്രവൃത്തി, എന്തു വന്നാലും, എന്ത് കമൻറ്റ് വന്നാലും, ഏത് വിമർശനം വന്നാലും തളരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഉപേക്ഷ, എന്തെങ്കിലും ചെയ്യാൻ ദൈവം പറഞ്ഞാൽ ചെയ്യാൻ ഉടനെ ഇറങ്ങിത്തിരിക്കുന്ന പുറപ്പാട്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ 1-ാമത്തെ മുഖം, ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണും വിശ്വാസത്തിൻ്റെ 2-ാമത്തെ ഒരു മുഖം, 2-ാമത്തെ ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനമാണ് വിശ്വാസം ഉറപ്പില്ലായ്മയിലേക്ക്, ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഉറപ്പില്ല, ഇരുട്ട്, എടുത്തുചാട്ടം. നാളെ എന്തെന്ന് ഒരുറപ്പുമില്ല, ദൈവം നോക്കിക്കോളും എന്നുള്ള ഒറ്റ ഉറപ്പ്. നാളെയെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല, തമ്പുരാൻ കാത്തോളും എന്നുള്ള ഒറ്റ ഉറപ്പ്. വിശ്വാസം ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. ജീവിതം മുഴുവൻ അതല്ലേ? അബ്രഹാമിന് തൻ്റെ മരണശേഷം ശേഷക്രിയയ്ക്ക് ആര് ഒരുറപ്പുമില്ല. ഇസഹാക്ക് ജനിക്കുന്നത് വരെ ഉറപ്പില്ല, ദൈവം നോക്കിക്കോളും, ഒറ്റ ഉറപ്പേ ഉള്ളൂ. ഒരാൾ കല്യാണം കഴിക്കുന്നു, ദൈവം നോക്കിക്കോളൂ, ഒറ്റ ഉറപ്പ്. നമുക്കാർക്കും ഒന്നിനെക്കുറിച്ച് ഉറപ്പല്ലല്ലോ. ഇത്രയും പേര് ഇപ്പം ഈ വചനം തിരുവചനമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ ഉറപ്പ്? നാളെ രാവിലെ നമ്മൾ എഴുന്നേക്കുമെന്ന് ഒരുറപ്പുമില്ല. ഈ രാത്രിയിൽ നമുക്ക് മരിക്കാം, യാത്രാമധ്യേ മരിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ ആംബുലൻസിൽ ശവമായിട്ട് മടങ്ങി വരുന്ന എത്രയോ വാർത്തകളാണ് ദിനപത്രങ്ങളിൽ നമ്മൾ വായിക്കുക. നമുക്കാർക്കും ഒന്നും ഉറപ്പല്ല, ദൈവം നോക്കിക്കോളും. ഓരോ രാത്രിയും പുലർന്ന് എഴുന്നേക്കുമെന്ന് ഉറപ്പില്ല. പിന്നെ അലാം വെച്ചിട്ട് കിടക്കുന്നു, അഥവാ എഴുന്നേറ്റാൽ ഒരു സഹായമായല്ലോ എന്ന് മാത്രം. നമുക്ക് ഉറപ്പല്ല. ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം. എന്താണ് ജീവൻ? അകത്തേക്കെടുത്ത ശ്വാസം. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് മരണം. വിവരമുള്ള കാരണവന്മാർ മരണത്തെ വിളിച്ച വാക്ക് കാറ്റുപോയി എന്നാണ്. കാറ്റുപോയി. ഓരോ നിമിഷവും നമ്മൾ മരിക്കുന്നു, ജനിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. ഓരോ നിമിഷവും ആ ഒരു ചിന്ത മനസ്സിൽ നമുക്കുണ്ടാകണം. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. ലൂക്കാസ് വിശേഷം 12 ക്രിസ്തു പറയുന്നില്ലേ, ആകുലപ്പെടുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടെ നീട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഇന്നുള്ളതും നാളെ തീയിൽ എറിയുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ എത്രയധികമായി കരുതുകയില്ല, എത്രയധികമായി കരുതുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. എല്ലാം ദൈവകരങ്ങളിൽ. ഇപ്പം ഓരോ നിമിഷവും വിശ്വസിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, ദൈവം നോക്കിക്കോളും എന്ന രീതിയിൽ മുമ്പോട്ട് പോകും. വിദൂരസ്ഥമായ രാജ്യങ്ങളിലേക്ക് അപ്പോസ്തലന്മാർ പോയത് ഈ എടുത്തുചാട്ടമാണ്. വിദൂരസ്ഥമായ ദേശത്തേക്ക് അബ്രാഹം പോയത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഈജിപ്തിലേക്ക് യൗസേപ്പും മറിയവും കൂടി കഴുതപ്പുറത്ത് പോകുന്നതും ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. അടുത്തെന്താണെന്നറിയത്തില്ല. ദൈവമുണ്ട്, ദൈവം നോക്കും, ഒറ്റ ഉറപ്പ്. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടോട്ടൽ സറണ്ടറാണ്, പരിപൂർണമായ ഒരു സമർപ്പണമാണ്. ബൈബിളിലെ സകല കഥാപാത്രങ്ങളെ നോക്കുക. ആ മറുതരിച്ചു പോയവരെല്ലാം തീർന്നുപോയി. യൂദാസ് സമർപ്പിക്കാതെ പോയി, തൂങ്ങിച്ചെത്തു. ആരെല്ലാം സമർപ്പിച്ചു കൂടെ നിന്നോ അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. അവരിലൂടെ അവരുടെ ചുറ്റുമുള്ള ലോകവും രക്ഷിക്കപ്പെട്ടു. നമ്മൾ കാണുന്നതാണ്. അവരും രക്ഷിക്കപ്പെട്ടു, അവരുടെ ചുറ്റുമുള്ള ഒരു ലോകവും രക്ഷിക്കപ്പെട്ടു. വിശ്വാസം സമ്പൂർണമായ സമർപ്പണമാണ്, സമ്പൂർണമായ സമർപ്പണം. ദൈവത്തിലുള്ളൊരു സമർപ്പണമാണ്. ലോകത്തിൽ നമ്മൾ എവിടെയെങ്കിലും ആശ്രയം വെച്ചു, കുറേ കഴിയുമ്പോൾ ആശ്രയത്തിൻ്റെ കല്ലിളകുമ്പോൾ നമ്മൾ ആടിപ്പോകും, ഒലഞ്ഞു പോകും. ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയം വെക്കുന്നവൻ ആടുകയില്ല, ഒലയുകയില്ല. ഉറച്ച പാറ പോലെ അവൻ ബലപ്പെട്ട് നിൽക്കും. ഭാര്യയിൽ അമിതമായ ആശ്രയം ഒരു ഭർത്താവ് വെച്ചാൽ ഭാര്യയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുമ്പോൾ ഭർത്താവ് തകർന്നു പോകും. ഭർത്താവിൽ അമിതമായ ആശ്രയം വെച്ചാൽ ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ ചേഞ്ച് വരുമ്പോൾ ഭാര്യ കരഞ്ഞു പോകും. കുഞ്ഞുങ്ങളിൽ അമിതമായ ആശ്രയം വെച്ചോ മക്കളുടെ മട്ടും ഭാവവും പെരുമാറ്റവും മാറുമ്പോൾ മാതാപിതാക്കൾ ഇരുന്നു പോകും. സുഹൃത്തുക്കളിൽ അമിതമായ ആശ്രയം വെച്ചോ അവരുടെ ഇടപെടലിൽ ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകും. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ തളരുകയില്ല. അതാണല്ലോ 125 സങ്കീർത്തനം 1 വചനം ഊന്നിപ്പറയുക. യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. നമ്മുടെ ആശ്രയബോധങ്ങൾ കർത്താവിൽ പൂർണ്ണമായി സമർപ്പിക്കുക, മറ്റൊന്നിലും വെക്കാതിരിക്കുക. അതാണ് വിശ്വസിക്കുന്നവർ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠം. വീണ്ടും 4-ാമത് വിശുദ്ധ ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ പഠിപ്പിക്കുന്നു. 4-മതൊരു ചിന്ത. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയാണ്. അതാണ് പറയുക, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. ദൈവരാജ്യ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള നമ്മുടെ ഒരു വലിയ വളർച്ചയാണ്. നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നൊക്കെ മറച്ച കാര്യം വെളിപ്പെടുത്തിയത് കൊച്ചുദൃശ്യായിക്കും, അമ്മദൃശ്യായിക്കും, അൽഫോൻസാമ്മയ്ക്കും, ശുദ്ധാത്മ ശാവറേച്ചനും എബ്രേശ്യാമയ്ക്കും, മറിയന്ത്രസ്യായിക്കും, രാമപുരത്തിൻ്റെ കുഞ്ഞച്ചനും ഒക്കെയാണ് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകവതികളിൽ നിന്നും മറച്ചുവെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തെയാണ് തിരുവചനം പഠിപ്പിക്കുക. നമ്മളോട് ചോദിക്കുന്നു, ഈ വചനം കേൾക്കുമ്പോൾ മകനെ മകളെ നിൻ്റെ ആശ്രയം എവിടെയാണ്? വളരുക, ബുദ്ധിക്ക് അപ്പുറത്തേക്ക് വളരുക. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞു ഇസ്മായേലിനെ ഉപേക്ഷിക്കുക. ഇസ്മായേൽ ദൈവത്തിൻ്റെ വാഗ്ദാനമല്ല, പിന്നെയും സാറായുടെ ബുദ്ധിയാണ്. ദൈവം പറഞ്ഞു വന്ധ്യയും വൃദ്ധയുമായ സാറ പ്രസവിക്കും. പക്ഷെ സാറ പറഞ്ഞു, പ്രായം കഴിഞ്ഞ് ഞാൻ പ്രസവിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് ദാസിയെ ചെറുപ്പക്കാരിയെ പ്രാപിക്കുക. ദൈവം പറഞ്ഞു സാറായുടെ ബുദ്ധിയിൽ നിന്നും ജനിച്ച ഇസ്മായേലിനെ ഉപേക്ഷിക്കുക, ബുദ്ധിക്ക് അപ്പുറത്തേക്ക് വളരുക. നമ്മുടെ ബുദ്ധി കൊണ്ട് കണക്ക് കൂടിയാൽ പല പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരവില്ലല്ലോ. ബുദ്ധിയിൽ കണക്ക് കൂടിയാൽ പലതിനും നമുക്ക് ഉത്തരവില്ല. മാരകമായ രോഗം ദേഹത്ത് ബാധിക്കുമ്പോൾ ബുദ്ധിയോട് ചിന്തിച്ചാൽ രോഗത്തിന് ശമനമുണ്ടോ? സാമ്പത്തികമായ വലിയ കടബാധ്യത വരുമ്പോൾ ബുദ്ധിയോട് ചിന്തിച്ചാൽ അന്ത്യമുണ്ടോ? ജീവിതത്തിൽ വലിയ തകർച്ചകളും പേരുദോഷവും വരുമ്പോൾ ബുദ്ധിയോട് ചിന്തിച്ചാൽ ഒരർത്ഥമില്ല. അവിടെ വെറുതെ നമ്മൾ നിന്നു കൊടുക്കണം. എൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് പോലെ. ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഭരണങ്ങാനും അസീസി ധ്യാന മന്ദിരത്തിൻ്റെ ടെറസയിൽ നിന്ന് ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് നീട്ടിയടിച്ചപ്പോൾ അൽഫോൻസാമയുടെ കലറെ ചെന്ന് മുട്ടി. അത്രയും ദൂരം പോകാൻ പറ്റും, പക്ഷെ ആ ലൈറ്റ് കൊണ്ട് ആകാശത്തേക്ക് അടിച്ചു നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആ ലൈറ്റ് മതിയോ? ലൈറ്റ് പോരല്ലോ. നക്ഷത്രങ്ങളുടെ ലോകം ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചിന് അപ്പുറത്തുള്ള ഒരു ലോകമാണ്. ലോകത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിലയിരുത്താനും പഠിക്കാനും നമ്മുടെ ചെറിയ ബുദ്ധി മതി. പക്ഷെ ദൈവത്തിൻ്റെ വലിയ ലോകത്തെ ഗ്രഹിക്കാൻ, അവിടത്തേക്ക് വളരാൻ നമ്മുടെ കൊച്ചു ബുദ്ധി പോരല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച എന്നാണ് പറയുക. വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കാൻ നഷ്ടപ്പെടുത്താനുള്ള മനസ്സാണ് വിശ്വാസം. എല്ലാവരും എടുക്കുക, ഇഷ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചില്ലേ? അപ്പോസ്തലന്മാർ എല്ലാം ഉപേക്ഷിച്ച് പോയില്ലേ? വള്ളവും വലയും മത്സ്യവും തീരപ്രദേശവും എല്ലാം ഉപേക്ഷിച്ച് പോയി, ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തി. അബ്രഹാം ഇസ്ഹാഖിനെ പോലും നഷ്ടപ്പെടുത്താൻ മനസ്സ് കാണിച്ചു. എന്തെല്ലാം നഷ്ടപ്പെടുത്തി? കൊച്ചു ദേശീയ പണവും പ്രതാപവും ഉള്ള അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ? അൽഫോൻസാമ, മറിയം ദ്രസ്യ, എബ്രേസ്യാമ, ചാവറയച്ചൻ, എത്രയോ പേരെ നമ്മൾ കാണും. ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തി കർത്താവിന് വേണ്ടി. ഇന്നും ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിയ ലക്ഷോപലക്ഷം വൈദികർ, സന്യാസികൾ ലോകത്തുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട കാര്യം പറഞ്ഞ് അങ്ങനെയുള്ളവരൊക്കെ അവഹേളിക്കുമ്പോഴും ഓർക്കുക, ഒത്തിരി പേരെല്ലാം വിട്ട് ജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, മാനവവംശത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. വിശ്വാസം നമ്മോട് പറയും ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തുക ദൈവത്തിന് വേണ്ടി. ഇഷ്ടപ്പെട്ട ഭർത്താവ് മരിക്കാം, ഇഷ്ടപ്പെട്ട ഭാര്യ മരിക്കാം, ഇഷ്ടപ്പെട്ട മക്കൾ മരിക്കാം, ഇഷ്ടപ്പെട്ട സൗന്ദര്യം പോകാം, ഇഷ്ടപ്പെട്ട സ്വത്ത് പോകാം. ഇഷ്ടമുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ തളരാതെ തകരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമോ? അതിന് വിളിക്കുന്ന വാക്കാണ് വിശ്വാസം. വിശ്വാസം ഈ ഒരു ആത്മശോധന ജീവിതത്തിൽ നമുക്ക് നടത്താം. ദൈവികമായ നന്മകളാൽ നമുക്ക് നിറയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ വിശ്വസിക്കുന്നവരെക്കുറിച്ച് പറയും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 32-33 വാക്യങ്ങൾ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനെ നമുക്ക് പെറുക്കിയെടുക്കാം പഴയ നിയമത്തിൽ നിന്നും. മോശ പച്ച പിടിച്ചതൊന്നും മോശയ്ക്കില്ല, ഉണർവുള്ളതൊന്നും മോശയ്ക്കില്ല. ഉള്ളതെല്ലാം ഉണങ്ങിയ കാര്യങ്ങളാണ്, ഉണക്ക വസ്തുക്കളാണ്. മോശയ്ക്കുള്ളത് 80 വയസ്സ് കഴിഞ്ഞ ഉണങ്ങിയ ഒരു ശരീരം, കയ്യിലുള്ളത് ഉണങ്ങിയ ഒരു വടി, മുമ്പിലുള്ളത് ഉണങ്ങിയ ഒരു മരുഭൂമി, മുമ്പിൽ കണ്ടത് ഉണങ്ങിയ ഒരു പാറ. എല്ലാം ഉണങ്ങി വരേണ്ടതാണ്. പച്ച മനുഷ്യൻ്റെ നിലയിൽ നോക്കിയാൽ പ്രതീക്ഷയ്ക്ക് വകുപ്പുകളൊന്നുമില്ല, എല്ലാം ഉണങ്ങി വരേണ്ടത്. പക്ഷേ ദൈവത്തോട് ചേർന്നപ്പോൾ ഉണങ്ങിയ അവസ്ഥകളിൽ പച്ചപ്പ് നാം പെടുത്തു. വിശ്വാസത്തോടെ മോശ ചെയ്തപ്പോൾ ഉണക്ക വസ്തു കൊണ്ട് അത്ഭുതം നടന്നു. പറവോൻ്റെ കൊട്ടാരം വിട്ടുപോകുന്ന മോശ, ദൈവം സിനായി മോശയെ വിളിക്കുന്നു. മോശ ചോദിക്കുന്നു, നീ ആ അയച്ചത് എന്നതിന് എനിക്ക് എന്നാ തെളിവുണ്ട് കൊടുക്കാനായിട്ട്? എന്തോ തെളിവുണ്ട്. ദൈവം ചോദിച്ചു, മോശെ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ? ഉണക്ക വടി. ആ വടി നീ താഴോട്ടിട്. ഈ വടിയോ? ഇടറാ മോശെ. മോശ വടി താഴോട്ടിടും. അടുത്ത നിമിഷം വടി പാമ്പായിട്ട് മാറി. പിടിക്കടാ അതിനെ. പാമ്പിൻ്റെ വാലെ പിടിച്ചു, പഴയ വടിയായി മാറി. വിശ്വാസം, ഉണക്ക വടിയുടെ അത്ഭുതങ്ങൾ. വടി കൊണ്ട് വെള്ളത്തിലടിച്ചപ്പോൾ നൈൽ നദിയിലെ വെള്ളത്തുള്ളികൾ, ചെങ്കടൽ, നമുക്കറിയാം പിന്നീട് രക്തത്തുള്ളികളാകുന്ന കടലിലെ വെള്ളം. ആ വടി വീശിയപ്പോൾ കടൽ പറ്റി കരതെളിഞ്ഞു. മോശയും കുട്ടരും മറുകരയിൽ കടന്നിരുന്നു. ദൈവത്തോട് ചേർന്നപ്പോൾ ഉണങ്ങിയ വടിയിൽ അത്ഭുതം. നമുക്കറിയാം, മുമ്പിൽ ഇരമ്പുന്ന കടൽ, പുറകിൽ പറവോൻ്റെ അലറുന്ന സൈന്യം. അതിൻ്റെ മുമ്പിൽ മോശ പകയ്ക്കുന്നില്ലല്ലോ. ഉണക്കവടി വെള്ളത്തിലേക്ക് നീട്ടിയപ്പോൾ കടൽ മുറിഞ്ഞു, കരതെളിഞ്ഞു. മോശയും കൂട്ടരും മറുകര കടന്നു. പുറകെ വന്ന പറവോനും കൂട്ടരും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത്ഭുതങ്ങളാണ് മോശയുടെ ജീവിതത്തിൽ. വാർദ്ധക്യത്തിൽ ദേഹം കൊണ്ട് അത്ഭുതം, പാറയിൽ അത്ഭുതം, മരുഭൂമിയിൽ അത്ഭുതം. ഇതായിരുന്നു മോശ. അപ്പം ഈ മോശ, അബ്രഹാം, ഇവരൊക്കെ നമ്മളെ വിളിക്കുന്നു വിശ്വാസത്തിൽ ബലപ്പെടാനും വിശ്വാസദാർഢ്യത്തിൽ ആയിരിക്കാനും വിശ്വാസത്തിൻ്റെ സാക്ഷികളാകാനും. അവരൊക്കെ നമ്മളെ വിളിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങളിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുക. വിശ്വസിക്കുന്ന മനുഷ്യൻ ആരുമായിക്കോട്ടെ, ആ വ്യക്തിയിലൂടെ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ പിശാചികളെ ബഹിഷ്കരിക്കും, ഉള്ളിലുള്ള പൈശാചിക സ്വഭാവങ്ങളെ ബഹിഷ്കരിക്കും. ഒപ്പം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരിൽ നിന്നും പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു മാറും. പൈശാചിക സ്വഭാവങ്ങൾ ഉള്ളിൽ ബഹിഷ്കരിക്കും. അതുപോലെ ആരിലെല്ലാം പൈശാചിക ബന്ധനമുണ്ടോ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒഴിഞ്ഞു മാറും. പുതിയ ഭാഷകൾ സംസാരിക്കുമെന്നാണ്. വിശ്വസിക്കുന്ന മനുഷ്യന് ഒരു പുതിയ ഭാഷയുണ്ട്. അത് ഭാഷാപരത്തിൽ ഹീബ്രുവിൽ, ഗ്രീക്കിൽ വർത്തമാനം പറയുന്നല്ലോ. ഒരു പുതിയ ഭാഷാക്രമം നാവിൽ വരും. ഇന്നലെ വരെ ചീത്ത വിളിച്ചവർ നല്ല വാക്കിൻ്റെ പുതിയ ഭാഷ, ഇന്നലെ വരെ കോപിച്ചവർ ക്ഷമയുടെ പുതിയ ഭാഷ, ഇന്നലെ വരെ എഴുതിയാട്ടം നടത്തിയവർ ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു പുതിയ ഭാഷ. വീണ്ടും പറയുന്നു, സർപ്പങ്ങളെ കയ്യിലെടുക്കും. നന്നായിട്ട് വിശ്വസിക്കുന്നവൻ പാമ്പിൻ്റെ സ്വഭാവമുള്ളവരെ തിരിച്ചു നേടും. മൂർഖം പാമ്പിനെ പോലെ കൊത്താൻ വരുന്ന ഭർത്താവിനെ വിശ്വസിക്കുന്ന ഭാര്യ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേരെയാകും. പാമ്പിനെ പോലെ ചീറ്റി അലറുന്ന ഭാര്യയെ ഭർത്താവ് വിശ്വാസത്തിൽ നിലനിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവിടെ പുതിയ ആളാക്കും. വിശ്വാസമില്ലാതെ നിരീശ്വരവാദവും പറഞ്ഞു നടക്കുന്ന മക്കൾ, അപ്പനമ്മമാരുടെ വിശ്വാസവും പ്രാർത്ഥനയും വഴി ആ മക്കളെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. സർപ്പങ്ങളെ കയ്യിലെടുക്കുന്ന വിശ്വാസ ബലം. 4ാമത്, മാരകമായത് എന്തു കുടിച്ചാലും ബാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം, ഏത് വിമർശനം വന്നാലും, നെഗറ്റീവായ ഏത് കമൻറ്റ് വന്നാലും, എന്തെല്ലാം ആരോപണം വന്നാലും തളരുകയല്ല, തകരുകയല്ല, പിടിച്ചു നിൽക്കും. മാരകമായത് എന്തു വന്നാലും നിന്നെ ബാധിക്കുകയില്ല. കർത്താവിൻ്റെ ഉറപ്പ്, കർത്താവിൻ്റെ വാഗ്ദാനം. ദൈവത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ. അങ്ങനെ വിശ്വസിക്കുന്നവർ രോഗികളുടെ മേൽക്കരങ്ങൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പകരുവാനും ഇങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് കഴിയും. നല്ലവനും സ്നേഹവാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, വിശ്വാസമെന്ന വലിയ ദാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിഷ്യന്മാരെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ചെറുതും വലുതുമായ തിരമാലകൾ ജീവിതത്തെ ഉലയ്ക്കുമ്പോൾ, അസ്വസ്ഥതകൾ ഞങ്ങളെ അലട്ടുമ്പോൾ, തകരാതെ തളരാതെ വിശ്വാസ തീരത്തേക്ക് തീർത്ഥയാത്ര നടത്തുവാൻ ഞങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ.